Hi Sundaris, I am Nandu from Nandu's Lifestyle. ഇന്ന് നമുക്കൊരു ആൻറ്റി ഏജിങ് ക്രീം തയ്യാറാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഉലുവ തിരഞ്ഞെടുക്കാം. ഉലുവ ഒരു നാച്ചുറൽ ആൻറ്റി ഏജിങ് റെമഡിയാണ്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് ഡാമേജായ സ്കിൻ സെല്ലിനെയൊക്കെ ഒന്ന് പുതുക്കി എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ട്. ഈ റെമഡി ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സ്പൂണോളം ഫെനുഗ്രിക് സീഡ് എടുത്തിട്ടുണ്ട്, ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് കസ്തൂരി മഞ്ഞൾ, കാൽ ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞളിൽ മുഖക്കുരുവിന് കാരണമായ ബാക്ടീരിയയെ കില്ല് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നു. ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി, അതേപോലെ ഉലുവ, ഒരു ഗ്ലാസ് വെള്ളം ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു ഗ്ലാസ് വെള്ളമെന്നുള്ളത് കാൽ ഗ്ലാസ് വെള്ളം ആക്കാം. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ അലോവേര ജെല്ല്. ഓർഗാനിക്കായിട്ടുള്ള അലോവേര ജെല്ല് കിട്ടിയില്ലെങ്കിൽ മാർക്കറ്റിൽ നല്ല ബ്രാൻഡഡായിട്ടുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള നല്ല അലോവേര ജെല്ല് കട്ട് ചെയ്തെടുക്കുകയാണ്. എപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ കൂട്ട് അലോവേര ജെല്ലയിൽ ഒരു ഗ്രീൻ കളറിലെ ഒരു ലിക്വിഡ് ഉണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുത്തി നിർത്തി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ജെല്ലൊക്കെ ഒന്ന് രണ്ട് വശത്തെയും ഉള്ളു നീക്ക് ചെയ്ത് ജെല്ലൊന്ന് മാത്രമായിട്ട് എടുക്കണം. അലവരെ നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന പാടുകളും അതേപോലെ തന്നെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ആൻറ്റി ഏജിങ് ക്രീം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പോർസിലെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാനായിട്ടും മുഖത്തൊക്കെ ഉണ്ടാകുന്ന അഴുക്കും പൊടികളും ഒക്കെ നീക്കം ചെയ്യാനായിട്ടും മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഇമ്പ്യൂരിറ്റീസൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണിത്. ഈ ക്രീം നമുക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഡേ കഴുകി കളഞ്ഞാൽ മതി. തികച്ചും നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കിയ ഈ ക്രീം എല്ലാ ചർമ്മക്കാർക്കും ഉപയോഗിക്കാം. ഉലുവയിലും കസ്തൂരി മഞ്ഞളിലും അടങ്ങിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി മുഖക്കുരുവിനെ കുറയ്ക്കാനും മുഖക്കുരു വന്ന പാടുകൾ മായ്ക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഈ ജെല്ലൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ലംസൊന്നുമില്ലാതെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ച ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു സ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലായിരുന്നെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടിയാണ്. ഒരുപാട് തയ്യാറാക്കി വെക്കാനായിട്ട് ഇത് പറ്റില്ല, അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം തയ്യാറാക്കി വെച്ചാൽ മതി. ക്രീം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രീമിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ കമൻ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഈ ക്രീം നമ്മുടെ സ്കിന്നിനെ തിളക്കമുള്ളതും മൃദുത്വമുള്ളതും സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഈ ക്രീം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയതെങ്കിൽ വീഡിയോ ഫ്രണ്ട്സിലേക്കും മറ്റ് ഫാമിലിയിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.